പെട്ടിമുടിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ക്രൈംബ്രാഞ്ച് ഐജി ഗോപേഷ് അഗർവാളിന്. സ്പെഷ്യൽ ഓഫീസറായി ഗോപേഷ് അഗർവാളിനെ സർക്കാർ നിയമിച്ചു. പെട്ടിമുടി ദുരന്ത പശ്ചാത്തലത്തിൽ തോട്ടം മേഖലയിലെ ലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട കളക്ടർമാർക്കും സർക്കാർ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി വിവി അരുൺ ചേരുന്നു. അരുൺ, നിർദ്ദേശങ്ങൾ, പുതിയ നിർദ്ദേശങ്ങൾ ഏതെല്ലാമാണ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് നടപ്പാക്കാനുള്ളത്, നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്? അവർണ രാജമല അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ മുഴുവൻ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതത് ജില്ലാ കളക്ടർമാർക്കാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ലയങ്ങളിൽ അപകട ഭീതിയുള്ള, അപകട ഭീഷണിയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം തിരിച്ചറിയണം. അവിടെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തണം. മുഴുവൻ ലയങ്ങൾക്കും സുരക്ഷ വേണം. ജാഗ്രത പുലർത്താനാണ് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജമല അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനം. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു നിർദ്ദേശം. അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സ്പെഷ്യൽ ഓഫീസറെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു നിർദ്ദേശവും ഉള്ളത്. രാജമലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനും ക്രൈംബ്രാഞ്ച് ഐ ജി ഗോപേഷ് അഗർവാളിനെ സ്പെഷ്യൽ ഓഫീസറായാണ് സർക്കാർ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. വിവി അരുൺ വിശദാംശങ്ങൾ നൽകിയത്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഐ ജി ഗോപേഷ് അഗർവാളിനെ നിയമിച്ചിരിക്കുന്നു. ഇടുക്കിയുടെ മലയോര മേഖലകളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഏലപ്പാറ ടൌണിൽ വെള്ളം കയറി, ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. നല്ല തണ്ണിയിൽ ഒഴുക്കിൽപ്പെട്ട കാറിലെ ഒരാളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. വിവരങ്ങളുമായി സിജോ വി ജോൺ ചേർന്നു. സിജോ, ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയം ഗതാഗതം തടസ്സപ്പെടുന്നതാണ്. അത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു, ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുന്നു. എങ്ങനെയാണ് ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ? ഇടുക്കി അതിശക്തമായ മഴ ഇപ്പോഴും തുടരുക തന്നെയാണ്. പ്രധാനമായും ദേവികുളം, പീരിമേട് താലൂക്കുകളിലാണ് ഇത്തരത്തിൽ മഴയുള്ളത്. മൂന്നാറിൽ ഉൾപ്പെടെ വിവിധ വീടുകൾ ഈ മരം വീണും അതോടൊപ്പം തന്നെ വെള്ളം കയറിയൊക്കെ പ്രശ്നങ്ങളായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലകളിലെ റോഡ് പല സ്ഥലങ്ങളിലും അടഞ്ഞ അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഗതാഗതം പൂർണ്ണമായും മാറ്റുന്നതിനുള്ള, അല്ലെങ്കിൽ തടസ്സങ്ങളെല്ലാം മാറ്റി ഗതാഗതം സാധാരണ രീതിയിൽ ആക്കുന്നതിനുള്ള നടപടികൾ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ്, ഇന്നലെ രാത്രിയിലാണ് ഈ പറയുന്ന പോലെ വാഗമൺ ഏലപ്പാറ റോഡിൽ അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനം ഒഴുക്കിൽപ്പെടുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ തുടരുന്നതിനിടെയാണ് NDRF സംഘം ഇന്ന് മൂന്നാറിലെ ദുരന്ത മേഖലയിലേക്ക് തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ല വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടലും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും തുടരുകയാണ്. പീരിമേട്, കുമിളി, അതോടൊപ്പം ഏലപ്പാറ എന്നിവിടങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആശങ്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ അണക്കെട്ടുകളിലേക്കെല്ലാം വലിയ രീതിയിലാണ് ഇപ്പോൾ നീരൊഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 അടിയാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ 130 അടിയിലധികം ഇതിന്റെ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി 142 അടിയാണ് ഇതിന്റെ സംഭരണ ശേഷി. അങ്ങനെയാണെങ്കിലും ഈ വരുന്ന ദിവസങ്ങളും കൂടി മഴ തുടരുകയാണെങ്കിൽ ഉറപ്പായും ഈ ജലനിരപ്പ് നിയന്ത്രിക്കുന്ന ഭാഗമായി ഷട്ടർ തുറക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇടുക്കി ഡാമിലേക്ക് ഈ വെള്ളം എത്തും. കഴിഞ്ഞ തവണ നമുക്ക് കണ്ടതാണ് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളായി തുടർന്ന മഴയെ തുടർന്ന് ചെറുതോണി ഷട്ടർ തുറന്നു വിടുകയും പെരിയാറിന്റെ തീരത്തുള്ള വിവിധ പ്രദേശങ്ങൾ, എറണാകുളം ജില്ല ഉൾപ്പെടുന്ന വിവിധ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എറണാകുളത്തെ ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നു വിട്ട സാഹചര്യത്തിൽ പെരിയാറിന്റെ പല ഭാഗങ്ങളും മുങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡാമുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് അണക്കെട്ടുകൾ തുറക്കുന്നതനുസരിച്ച് കൂടുതൽ വീണ്ടും സ്ഥിതി സങ്കീർണമാകും. ഒരുപക്ഷെ മുൻവർഷത്തെ പോലെ പ്രളയം ഒരു സാധ്യതയിലേക്ക് തന്നെ പോകുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ജില്ലാ ഭരണകൂടം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഉരുൾപൊട്ടൽ സാധ്യത, അതോടൊപ്പം തന്നെ മഴ ശക്തമായി തുടരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 4 താലൂക്കുകളിലായി 11 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 88 കുടുംബങ്ങളിൽ നിന്നായി 263 പേരെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മണ്ണിടിച്ചിലിന്റെയും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലിന്റെ ഒക്കെ സാധ്യത കണക്കിലെടുത്ത് വളരെ ജാഗ്രതാപൂർവമായ നടപടികൾ തന്നെയാണ്. പിന്നെ സിജോ, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പുകൾ ബാക്കി നിൽക്കുകയാണ്. ക്യാമ്പുകൾ കൂടുതലായി തുറക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാകും? അങ്ങനെയുള്ള വിശദാംശങ്ങൾ എന്താണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ
തുടർച്ചയായി നാലാം ദിവസമാണ് ഇതിൽ ശക്തമായി മഴ തുടരുന്നത്. വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ദേവികുളം, അതോടൊപ്പം തന്നെ പീരിമേട് ഈ സ്ഥലങ്ങളിലാണ്. ഈ രണ്ട് സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ഇടുക്കി, തൊടുപുഴ എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ ക്യാമ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും ഈ ഹൈറേഞ്ച് മേഖലയിൽ, പ്രത്യേകിച്ച് മണ്ണിടിച്ചിലും അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനും സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. എന്തായാലും ഈ നിലവിലെ 163 പേരെയാണ് 88 കുടുംബങ്ങളിൽ നിന്നായി മാറ്റിയിരിക്കുന്നത്. എന്തായാലും വിവിധ സ്ഥലങ്ങൾ ഇപ്പോൾ ഏറ്റവും അപകടകരമാകുന്ന അവസ്ഥ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടി സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും പക്ഷേ വിവിധ സ്ഥലങ്ങളിൽ അതിനുള്ള ക്യാമ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകൾ അവധിയാണ്. അതുകൊണ്ട് ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്ര സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പുകൾ ആരംഭിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ ഈ തരത്തിലുള്ള ഏകോപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഉണ്ടായിരുന്ന മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും ഇതിനുള്ള ചുമതലകൾക്കായി ചുമതലകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൂടുതൽ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നെങ്കിൽ ആർക്കാരെയും കണ്ടെത്തി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ കൂടുതൽ നടപടികൾ ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മഴ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിലേക്ക് തന്നെ കൂടുതൽ ആളുകളെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വരും. കാരണം ടൗണിൽ വെള്ളം കയറിയിരിക്കുന്നു. പ്രദേശം ആളുകൾ മാറ്റി പാർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. മലയോര മേഖലകളിലെല്ലാം കനത്ത മഴയാണ് ഇടുക്കിയുടെ. കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും പ്രളയ സമയത്ത് ഏറെ നാശനഷ്ടമുണ്ടായ ജില്ലയാണ് ഇടുക്കി.